താല്പര്യമുള്ള ചിത്രങ്ങളുടെ അമരക്കാരൻ, സ്ത്രീപക്ഷം സിനിമകളിലൂടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ച സംവിധായകൻ. ദൈവത്തിന്റെ വികൃതിയും മഴയും ചില്ലും മീനമാസത്തിലെ സൂര്യനും അടക്കം എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് ലെനിൻ രാജേന്ദ്രൻ എന്ന പ്രതിഭ മകരമഞ്ഞിന് കാത്തു നിൽക്കാതെ വിട പറയുന്നത്. ചലച്ചിത്ര പ്രവർത്തനം മരണം വരെയും തുടർന്നു ലെനിൻ രാജേന്ദ്രൻ. ഉണർത്തുപാട്ട് എന്ന പി എ ബക്കറിന്റെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായി സിനിമയിൽ സജീവമായി. 1981 വേനൽ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ചില്ല് അതുവരെയുള്ള സിനിമാ സങ്കല്പങ്ങളെ ഉടച്ചു വാർക്കുന്ന ഒന്നായി. ശക്തമായ സ്ത്രീപക്ഷ സിനിമയായി ചില്ല് ഇന്നും വിലയിരുത്തുന്നു. അന്യർ, രാത്രിമഴ തുടങ്ങിയ ചിത്രങ്ങൾ സമാനമായി വിലയിരുത്തപ്പെട്ടവയാണ്. 2016 ഇടവപ്പാതി എന്ന ചിത്രത്തിലൂടെയാണ് ആ ചലച്ചിത്ര സപര്യ അവസാനിക്കുന്നത്. രാത്രിമഴയിലൂടെ സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും ദൈവത്തിന്റെ വികൃതികൾ മഴ എന്നിവയിലൂടെ സംസ്ഥാന പുരസ്കാരവും ഒപ്പം അവാർഡ് നിർണായക ജൂറികളിലെ സ്ഥിരം മുഖവുമായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. പ്രകൃതിയുടെ ദൃശ്യഭംഗി ഫ്രെയിമുകളിൽ പകർത്തി എന്നും കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചിരുന്നു. അത് ചില്ലായാലും മകരമഞ്ഞായാലും ഇടവപ്പാതിയായാലും കച്ചവട സിനിമയുടെ പ്രലോഭനങ്ങൾക്കൊരിക്കലും ലെനിൻ രാജേന്ദ്രനെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല. 1953 എം വേലുക്കുട്ടി ഭാനുമതി ദമ്പതികളുടെ മകനായിട്ടാണ് ലെനിൻ രാജേന്ദ്രൻ ജനിച്ചത്. അതും പിന്നോക്കക്കാരുടെ വിദ്യാഭ്യാസത്തിനായി ഏറെ സമരങ്ങൾ നടന്ന ഊരൂട്ടമ്പലത്ത്. ആ വീര്യം എന്നും ലെനിൻ രാജേന്ദ്രന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ സ്വന്തമാക്കിയതെല്ലാം അദ്ദേഹം പോരാടി നേടിയത് തന്നെയായിരുന്നു. അത് ദാരിദ്ര്യത്തിനോടായാലും ജാതി നോക്കി പല സ്ഥലങ്ങളിൽ മാറ്റി നിർത്തിയതിനോടായാലും. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം KSFA ജോലിയിൽ പ്രവേശിച്ചു. ഇതാണ് ലെനിൻ രാജേന്ദ്രന്റെ ജീവിതത്തെ സിനിമയോട് അടുപ്പിച്ചത്. സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ലെനിൻ മാജിക്ക്. KPSCയുടെ രാജാരവിവർമ്മ അടക്കം 4 നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കുന്ന ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമുകളും അദ്ദേഹം ഒരുക്കി. 4 പുസ്തകങ്ങളും എഴുതി. ജീവിത കാലഘട്ടങ്ങളിലെ പോരാട്ടങ്ങൾ അദ്ദേഹത്തെ ഇടതു പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനാക്കി. മരണം വരെയും അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 1989 ഒറ്റപ്പാലത്ത് നിന്നും ലോക്സഭയിലേക്ക് CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം വരെ എത്തിയ KR നാരായണനോടാണ് അന്നത്തെ പരാജയം. നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെയാണ് ലെനിൻ രാജേന്ദ്രൻ മരണത്തിന് കീഴടങ്ങുന്നത്.